2020-ലെ മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ പുരസ്കാരം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി സമ്മാനിച്ചു. പുരസ്കാരം മഹാമാരികളെ നേരിടാൻ ഒപ്പം നിന്നവർക്ക് സമർപ്പിക്കുന്നതായി കെ കെ ശൈലജ പറഞ്ഞു. മഹാമാരിയിൽ പകച്ചുപോയ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ചതിന് മലയാളികൾ നൽകിയ മനസ്സാണ് മമ്മൂട്ടി കൈമാറിയ ഈ പുരസ്കാരം. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തു പകർന്നത് പൊതുപ്രവർത്തന രംഗത്തെ അനുഭവങ്ങളെന്നായിരുന്നു ശൈലജ ടീച്ചറിന്റെ മറുപടി. ഭരണപക്ഷം മാത്രമല്ല, നിശിത വിമർശനങ്ങൾ എഴുത പ്രതിപക്ഷവും വലിയ പിന്തുണ നൽകി. ഇനിയും മുന്നോട്ടു പോകാനുള്ള ഊർജമാണ് ന്യൂസ് മേക്കർ പുരസ്കാരമെന്നും കെ കെ ശൈലജ പറഞ്ഞു. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇവൺ അസംബ്ലിയിലെ എം എൽ എ മാരെല്ലാം നല്ല വിമർശനം ഉന്നയിക്കുമ്പോഴും ചെയ്തിട്ടുള്ള ചില നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും അസംബ്ലിക്ക് അപ്പുറത്ത് ചിലപ്പോൾ കാണുമ്പോൾ ആ വിമർശനത്തിൽ പതറിപ്പോകരുത് കേട്ടോ, അത് പൊളിറ്റിക്സ് ആണ്, നമുക്കെല്ലാം കൂടി ഒരുമിച്ച് നേരിടാം എന്ന് പറയാനുള്ള ഒരു അന്തസ്സുറ്റ മനോഭാവവും നേതാക്കൾ കാണിച്ചിരുന്നു എന്നുള്ളതും എനിക്ക് വലിയ സഹായകമായിട്ട് അന്ന് തോന്നിയിരുന്നു. ഒരു ജനതയെ മുഴുവൻ ചേർത്ത് പിടിച്ചതായിരുന്നു ടീച്ചറുടെ കരുതലെന്ന് മമ്മൂട്ടി പറഞ്ഞു. സ്ത്രീയുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടാണ് പ്രതിസന്ധികളെ അവർ നേരിട്ടത്. ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു സ്ത്രീക്കുള്ള എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ എല്ലാവരെയും കരുതലോടെ ചേർത്ത് പിടിച്ച ആ വലിയ മനസ്സിനാണ് നമ്മൾ ഈ പുരസ്കാരം കൊടുക്കുന്നത്. കെ എൽ എം ആക്സിബ ഫിൻവെസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം, മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്ററും എം എം ടി വി ഡയറക്ടറുമായ ജയന്ത് മാമൻ മാത്യു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എം എം ടി വി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി ആർ സതീഷ് മമ്മൂട്ടിക്ക് ഉപഹാരം സമ്മാനിച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, ആരോഗ്യ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിന് സാക്ഷിയായി. മനോരമ ന്യൂസ്, അരൂർ.